കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ ഫൈനലിൽ നിർത്തിയെടുത്തുനിന്ന് സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ഇത്തവണ തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജുവെന്ന ക്യാപ്റ്റന്റെ തന്ത്രങ്ങളും ഒപ്പം ശരാശരിക്കാരെന്ന് വിലയിരുത്തപ്പെടുന്ന കളിക്കാരുടെ കൂട്ടായ്മയും ഒത്തൊരുമയുമാണ് രാജസ്ഥാന്റെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായി കൊണ്ടിരിക്കുന്നത്. ഓരോ കളിയിലും വ്യത്യസ്ത തന്ത്രങ്ങളാണ് സഞ്ജു മെനയുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യവും. തൻ്റെ കളിക്കാരെ ചേർത്ത് നിർത്തുന്നതിലൂടെ സഞ്ജു ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് മറ്റൊരു ക്യാപ്റ്റനും ഇത്തവണ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പകരക്കാരനായി അവസാനം മാത്രം ടീമിലെത്തിയ സന്ദീപ് ശർമ്മയെ എത്ര വിദഗ്ധമായിട്ടാണ് സഞ്ജു ഉപയോഗിച്ചതെന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ഗുവാഹത്തിയിലെ പിച്ചിൽ കളിച്ച് അത്രയേറെ പരിചയമുള്ള സന്ദീപ് 4 ഓവറിൽ വെറും 20 റൺസ് വിട്ടുകൊടുത്ത് ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ വിരാട് കോഹ്ലി ചഹാലിനെ ഉപയോഗിച്ചതും സഞ്ജു സാംസൺ കൈകാര്യം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ബൗളറെ പോലെയാണ് സഞ്ജുവിന്റെ കീഴിൽ യുസ്വേന്ദ്ര ചഹാൽ പന്തെറിയുകയും ചെയ്യുന്നത്. എന്നാൽ ആർ സി ബിയിൽ ആ സ്വാതന്ത്ര്യം ചഹാലിന് കിട്ടിയിട്ടില്ലെന്ന് പറയേണ്ടി വരും എന്നതാണ് യഥാർത്ഥ സത്യം. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ 27 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ പിഴുത് വീണ്ടും ഒരു മിന്നൽ പ്രകടനമാണ് യുസ്വേന്ദ്ര ചഹാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചത്. മറ്റു ടീമുകളും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ലൈനപ്പ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ജോസ് പട്ടർ എന്ന ഒരു താരം മാത്രമാണ് സൂപ്പർ താരമായി ഇപ്പോൾ ടീമിൽ ഉള്ളത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ബാക്കിയുള്ളവരിൽ വൻ പേരുകാർ ആരും ഇല്ല എങ്കിൽ തന്നെയും രാജസ്ഥാൻ റിസൾട്ട് ഉണ്ടാക്കുന്നത് വലിയ മാർജിനിലുള്ള വിജയം കൊണ്ട് തന്നെയാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യവും. ഡൽഹിക്കെതിരെ സംഭൂജിനായി, പക്ഷേ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മടങ്ങിയെങ്കിലും ക്യാപ്റ്റൻ റോളിൽ സഞ്ജുവിന് 100-ൽ 100 മാർക്ക് നൽകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്ര മികച്ച പ്രകടനമാണ് താരം ക്യാപ്റ്റൻസിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സഞ്ജു മാജിക് എന്ന് തന്നെ പറയാം. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.